ഭാവി രാഷ്ട്രീയ നിലപാടിൽ നിർണായക നേതൃയോഗത്തിലും വ്യക്തമായ തീരുമാനമെടുക്കാതെ കേരള JDS NDA ചേർന്ന ദേശീയ അധ്യക്ഷന്റെ നിലപാട് തള്ളുമ്പോഴും ദേശീയ ഘടകവുമായുള്ള ബന്ധം പൂർണ്ണമായും മുറിക്കാൻ കേരള ഘടകത്തിന് ഇനിയും ധൈര്യമില്ല. പുതിയ പാർട്ടി ഉണ്ടാക്കാതെ എങ്ങും തൊടാത്ത നിലപാട് തുടരാനാണ് ഇന്നത്തെ യോഗത്തിന്റെയും തീരുമാനം. അതേസമയം കേരളത്തിലെ JDSനെ NDAയിൽ ചേരാൻ കെ സുരേന്ദ്രൻ ക്ഷണിച്ചു. പുതിയ പാർട്ടിയൊന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ ജനതാദളസ്, ഞങ്ങളാണ് യഥാർത്ഥ ജനതാദളസ്. ജനതാദളസിന്റെ ദേശീയ പ്രീണം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഘടകമാണ് കേരളത്തിലെ ഘടകം. ദേശീയ അധ്യക്ഷൻ NDAക്കൊപ്പം അധ്യക്ഷൻ ഉൾപ്പെടുന്ന ഘടകവുമായുള്ള ബന്ധം മുറിക്കുന്നില്ല. നിലവിൽ JDS ആയി കേരളത്തിൽ ഇടതിനൊപ്പം തുടരും. ദേവഗൗഡയും കുമാരസ്വാമിയും NDAയിൽ ചേക്കേറി ഒരു മാസം കഴിഞ്ഞിട്ടും അഴകുഴമ്പൻ ലൈനിൽ തന്നെ കേരള ഘടകം. മൂന്ന് തവണ യോഗം ചേർന്നിട്ടും ഇല്ല വ്യക്തമായ നിലപാട്. ദേശീയ ഘടകവുമായുള്ള ബന്ധം മുറിച്ചു പോകണമെന്ന അഭിപ്രായം ജോസ് തെറ്റയിൽ ഉന്നയിച്ചു. ദേശീയ പ്ലീനറി സമ്മേളനം വിളിച്ച് യഥാർത്ഥ JDS എന്ന നിലയ്ക്ക് പോകണമെന്ന് നീലൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോകട്ടെ എന്ന് MLA മാർ. അങ്ങനെ നേതൃയോഗത്തിൽ ഉയർന്നത് പല അഭിപ്രായങ്ങൾ. ബന്ധം മുറിച്ചാൽ MLA സ്ഥാനം പോകുമെന്ന ആശങ്കയാണ് മാത്യുരി തോമസിനും കൃഷ്ണൻകുട്ടിക്കും. പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഗൌഡ കേരള JDSന് പുതിയ കമ്മിറ്റി ഉണ്ടാക്കാനും സാധ്യതയേറെയെന്നും അഭിപ്രായം. ഒടുവിൽ ഗൌഡയെ വീണ്ടും തള്ളിപ്പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ലൈൻ തുടരാൻ തീരുമാനം. ഗൌഡയെ പരസ്യമായി തള്ളുന്നതിനാൽ CPM കേരള JDSനോടുള്ള മൃദു സമീപനം തുടരുകയാണ്. പക്ഷെ തുടർ തീരുമാനം JDS അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ CPMനും അത് കുരുക്കാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി.